രാത്രിയിലും നമുക്ക് സഭയായ അല്പസമയം ദൈവ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം അവസരം തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 12 അധ്യായത്തിന്റെ 2 വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. റോമാലേഖനം 12 അധ്യായത്തിന്റെ 2 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള, സാധാരണ അനേക അവസരങ്ങളിൽ നാം വായിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അതിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് രാത്രി ചില ആലോചനകൾ തിരുവെഴുത്തിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ലളിതമായ ഒരു ആശയം പറഞ്ഞാൽ, ദൈവം കാര്യങ്ങളെ കാണുന്നത് പോലെ കാണുക. നമുക്കറിയാം, നാം ഈ ലോകത്തിലേക്ക് ജനിച്ച് വളരുന്നത് ആദാമ്യ സന്തതികളാണ്. പാപം കലർന്ന ഒരു പ്രകൃതിയോടുകൂടെയാണ് നാം എല്ലാവരും ബാല്യം മുതൽ വളർന്നു വരുന്നത്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള ചിന്താഗതികൾ തന്നെയാണ് നമുക്കുമുള്ളത്. അതായത്, ലോകത്തിലെ മറ്റു മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെ ചിന്തിക്കുന്നവരായിട്ടാണ് നാമും മുന്നോട്ട് വളർന്ന് വരുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകൾ ലോകത്തിലുള്ളവരുടെ മുൻഗണനകൾ തന്നെയാണ്. നമ്മുടെ വാല്യൂ സിസ്റ്റം, അതായത് നാം മൂല്യനിർണയം കാര്യങ്ങളെ ചെയ്യുന്നത് ലോകത്തിലുള്ളവരുടെ മൂല്യനിർണയം പോലെ തന്നെയാണ്. അതായത്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കറിയാം ലോകത്തിലുള്ളവർക്ക് പണവും പ്രതാപവും സൗന്ദര്യവും ഒക്കെയാണ് ഏറ്റവും വലുത്. അതിനാണ് മുൻഗണന കൊടുക്കുന്നത്, അതാണ് പ്രധാനമായി വിചാരിക്കുന്നത്. നമ്മുടെയും ചിന്താഗതികൾ അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ലോകത്തിലുള്ള മറ്റുള്ളവർ മനുഷ്യരെ പോലെ തന്നെ ചിന്തിച്ച് കാര്യങ്ങളെ മറ്റുള്ളവരെ പോലെ തന്നെ കണ്ടാണ് നാമും വളർന്ന് വരുന്നത്. എന്നാൽ നാം കർത്താവിനെ അറിയുകയും ദൈവമക്കളായി തീരുകയും ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരികയാണ്. എന്താ വ്യത്യാസം വരുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. ഇവിടെ ദൈവമക്കളോട് പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം, നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം. നമ്മുടെ മനസ്സ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരത്തിന് വിധേയമാകണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താസരണി, തോട്ട് പാറ്റേണിന് ഒരു വ്യത്യാസമുണ്ടാകണം. കാര്യങ്ങളെ നാം കാണുന്ന രീതിക്ക് വ്യത്യാസമുണ്ടാകണം. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ കാര്യങ്ങളെ കാണുക. See things from God's perspective. ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ കാര്യങ്ങളെ കാണുക. ദൈവം എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതിന് നാമും പ്രാധാന്യം കൊടുക്കണം. ദൈവം എന്തിനെ പ്രധാനമല്ല എന്ന് വിചാരിക്കുന്നുവോ അതിനെ പ്രധാനമല്ലാതായിട്ട് നാമും ചിന്തിക്കണം. ദൈവം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? ഇത് നമുക്ക് എങ്ങനെ അറിയാം? ഇത് നമുക്ക് അറിയാൻ കഴിയുന്നത് തിരുവെഴുത്തിൽ നിന്നാണ്. ദൈവം എന്താണ് ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ ഹിതം എന്താണ്? ദൈവം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇതെല്ലാം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരികയും ദൈവം കാര്യങ്ങളെ കാണുന്ന നിലയിൽ നാം കാര്യങ്ങളെ കാണുവാൻ ആരംഭിക്കുകയും ചെയ്യണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവ സ്വഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ, ദൈവം വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം നാം കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും. ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
നാം ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ തന്നെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പരിതസ്ഥിതികളിലും ലൗകികമായ നിലയിൽ ചിന്തിക്കും, ഭൗതികമായ നിലയിൽ ചിന്തിക്കും. കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണുവാൻ നമുക്ക് കഴിയുകയില്ല. ലോകമനുഷ്യർ കാണുന്ന പോലെ കാണും, ലോകമനുഷ്യർ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കും. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ആത്മാവ് പുതുക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നാം ദൈവത്തെ അല്ലെങ്കിൽ ദൈവാത്മാവിനെ അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരും. അങ്ങനെ അനുവദിക്കുന്നില്ലെങ്കിൽ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ നാമും ചിന്തിക്കും. നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, ലോകത്തിൽ നമ്മുടെ ചുറ്റുമുള്ള നാം കാണുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെയൊക്കെ സാധാരണ മനുഷ്യർ കാണുന്ന പോലെ നാമും കാണും. അവരതിനോട് പ്രതികരിക്കുന്ന പോലെ നാമും പ്രതികരിക്കും. അവരതിനെ വിലയിരുത്തുന്ന പോലെ നാമും വിലയിരുത്തും. അവർ ലോകമനുഷ്യർ പ്രധാനമെന്ന് വിചാരിക്കുന്നതിനെ നാമും പ്രധാനമെന്ന് വിചാരിക്കും. നമ്മുടെ ജീവിതം ആകെ താറുമാറാകും. എന്നാൽ ദൈവീകമായി ചിന്തിക്കുന്നവർക്ക്, അതായത് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ, ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമെങ്കിൽ, നാം കാര്യങ്ങളെ കാണുമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. ഈ കാര്യം ദൈവത്തിന്റെ വചനത്തിലെ ചില ഭാഗങ്ങളിൽ നിന്ന്, ചിലരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പെർസ്പെക്റ്റീവ്, അതായത് നമ്മുടെ കാഴ്ചപ്പാട്, ഏത് ദൃഷ്ടികോണത്തിലൂടെ നാം കാര്യങ്ങളെ കാണുന്നു. ലോകമനുഷ്യർ കാണുന്നത് പോലെ, രക്ഷിക്കപ്പെടാത്തവർ കാണുന്ന പോലെ, ലൗകികർ കാണുന്ന പോലെ ആണോ നാം കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്? അതോ മനസ്സിന് വ്യത്യാസം വന്നവരായി, ദൈവാത്മാവിനാൽ രൂപാന്തരം വന്നവരായി, ദൈവീക സത്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഹൃദയങ്ങളുടെ, ചിന്തകളുടെ, മനസ്സുകളുടെ ഉടമയായിട്ട് നാം കാര്യങ്ങളെ വ്യത്യസ്തമായ നിലയിൽ കാണുമോ? ഇത് തിരുവെഴുത്തിന്റെ അനേക ഭാഗങ്ങളിൽ ദൈവഭക്തരായ ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടത്? ദൈവത്തോട് ഭക്തിയില്ലാത്ത, ദൈവത്തോട് അടുപ്പമില്ലാത്ത, ദൈവത്തോട് അടുത്ത് ജീവിക്കാത്ത ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളെ കണ്ടത്? അതിന് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. സമയം അത് അനുവദിക്കുന്ന പോലെ അതിൽ രണ്ടു മൂന്ന് അല്ലെങ്കിൽ മൂന്നാല് ഉദാഹരണങ്ങൾ ഒന്ന് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം, ഈ നമ്മുടെ കാഴ്ചപ്പാട്, നാം കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പ്രാരംഭമായിട്ട് ഒന്ന് പറയാം. ഷൂ വിൽക്കുന്ന ഒരു കമ്പനി, ചെരുപ്പ് വിൽക്കുന്ന ഒരു കമ്പനി, അതിന്റെ ഒരു സെയിൽസ്മാനെ വിദൂര സ്ഥലത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെരുപ്പ് വിൽക്കാനായിട്ട് അയച്ചു. അപ്പോൾ ഈ സെയിൽസ്മാൻ ആ ഗ്രാമത്തിൽ ചെന്ന് ഒരു സർവേ ഒക്കെ നടത്തി, എല്ലാവരെയും കണ്ട് സംസാരിച്ച് പഠിച്ചു, അവിടുത്തെ ചെരുപ്പിനുള്ള സാധ്യത എന്താണ് എന്ന് പഠിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു സന്ദേശം അയച്ചു, ഇവിടെ നമ്മുടെ ചെരുപ്പ് വിൽക്കാൻ ഒരു സാധ്യതയും ഇല്ല, കാരണം ഈ ഗ്രാമത്തിലെ ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കുന്നവരല്ല, ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുക എന്നൊരു പരിചയം ഇവർക്കില്ല, അതുകൊണ്ട് ചെരുപ്പ് കച്ചവടത്തിന് യാതൊരു സ്കോപ്പും ഇവിടെ ഇല്ല എന്ന് ആ സെയിൽസ്മാൻ അറിയിച്ചു. ആ കമ്പനി മറ്റൊരു സെയിൽസ്മാനെ അതേ ഗ്രാമത്തിലേക്ക് അയച്ചു. ആ രണ്ടാമത്തെ സെയിൽസ്മാൻ അവിടെ ചെന്ന് അവിടെ എല്ലാം കണ്ട് നിരീക്ഷിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഈ കമ്പനിയിലേക്ക് ഒരു സന്ദേശം അയച്ചു, ചെരുപ്പ് വിൽക്കാൻ ഭയങ്കര സാധ്യതയാണ് ഇവിടെ, കാരണം ഇവിടെ ഒറ്റ മനുഷ്യന് പോലും ചെരുപ്പില്ല, ഇഷ്ടം പോലെ ചെരുപ്പ് വിൽക്കാനായിട്ടുള്ള സാധ്യത ഈ ഗ്രാമത്തിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരു മാർക്കറ്റാണിത് എന്ന് അദ്ദേഹം തങ്ങളുടെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അറിയിച്ചു. നല്ല ഒരു ഉദാഹരണമാണിത്. നോക്കുക, രണ്ടാളുകൾ ഒരേ സാഹചര്യത്തെ കണ്ട വിധം, ഒരാള് ഇവിടെ ഒരു നിലയിലും ചെരുപ്പ് വിൽക്കാനൊക്കെയില്ല, കാരണം ഇവിടുത്തെ ആളുകൾ ചെരുപ്പിടുന്നവരല്ല. രണ്ടാമത്തെ ആള് പറഞ്ഞത്, ഇവിടെ ആർക്കും ചെരുപ്പില്ലാത്ത കൊണ്ട് എല്ലാവരും ചെരുപ്പ് മേടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്, അതുകൊണ്ട് നല്ല ഒരു മാർക്കറ്റാണിത് എന്നാണ് രണ്ടാമത്തെ ആളുടെ വിലയിരുത്തൽ.
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുന്ന കാര്യങ്ങളെ ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ നാം കാണുമോ, അതോ ലോക മനുഷ്യർ കാണുന്നത് പോലെ രൂപാന്തരപ്പെടാത്ത മനസ്സുള്ളവർ കാണുന്നത് പോലെ കാണുമോ? തിരുവരുത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഒന്ന് കാണിക്കട്ടെ. നമുക്ക് ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ യോസേപ്പ് കാര്യങ്ങളെ കണ്ടതിനെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം, ജനസിസ് ചാപ്റ്റർ 45, അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പിന്നിലെ ചരിത്രം എല്ലാവർക്കും തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദമായി പറയേണ്ട ആവശ്യമില്ല. യോസേപ്പ് തന്റെ സഹോദരന്മാര് യോസേപ്പിനെ വിറ്റുകളഞ്ഞു. അവൻ മിസ്രൈമിലെ ഏറ്റവും ഉന്നതനായി തീർന്നു. യോസേപ്പിന്റെ സഹോദരന്മാര് ഭക്ഷണം കൈക്കൊള്ളാൻ, ധാന്യം കൈക്കൊള്ളാൻ അവിടെ ചെന്നു. ഇത് തങ്ങളുടെ സഹോദരനാണ് എന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല. പിന്നീട് യോസേപ്പ് 45 അധ്യായത്തിൽ താൻ യോസേപ്പാണ് എന്ന് അവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ ന്യായമായിട്ട് ഭയങ്കരമായ ഭയവും ഭീതിയും അവരെ ഭരിക്കാനായിട്ട് തുടങ്ങി. അത് സ്വാഭാവികമാണ്. കാരണം അവര് ചതിച്ച അല്ലെങ്കിൽ അവർ കൊല്ലാൻ ശ്രമിച്ച ആളുടെ കരുണയും കീഴിലാണ് ഇപ്പോൾ അവരെന്ന് അവർ മനസ്സിലായപ്പോൾ വലിയ ഭീതി അവർക്കുണ്ടായി. യോസേഫ് അവരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 45:5 ഞാൻ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു. ഞാൻ എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷമകരമായ കാര്യം, ഭയാനകമായ ഒരു കാര്യം, സ്വന്ത സഹോദരന്മാർ തന്നെ കൊല്ലുവാൻ ശ്രമിച്ചു. പിന്നീട് തന്നെ വിറ്റുകളഞ്ഞു, തന്നെ അടിമയായി വിറ്റു. എത്രയോ നീചമായ ഒരു കൃത്യമാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും ക്ഷമ അർഹിക്കാത്തൊരു കാര്യമാണ് അവര് തങ്ങളുടെ സഹോദരനോട് ചെയ്തത്. ഇപ്പോൾ യോസേഫിന് അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അധികാര സ്ഥാനത്താണ് യോസേഫ്. അവർ യോസേഫിന്റെ കരുണയിൻ കീഴിൽ, ദേ ആർ അറ്റ് ഹിസ് മേഴ്സി ഇപ്പോൾ ഇരിക്കുകയാണ്. എന്നാൽ യോസേഫ് ആ വലിയ ട്രാജഡി, ആ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ ദുര്യോഗം, സ്വന്ത സഹോദരന്മാർ തന്നെ വിറ്റുകളഞ്ഞു, അടിമയാക്കി വിറ്റുകളഞ്ഞു എന്നുള്ള ആ വലിയ ദുര്യോഗം, ആ ട്രാജഡി യോസേഫ് എങ്ങനെയാണ് കണ്ടത് എന്ന് നോക്കുക. യോസേഫ് പറയാണ്, നിങ്ങൾ ആരും വ്യസനിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട. ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എന്നെ വിറ്റു എന്നുള്ളതൊക്കെ ശരിയാണ് മാനുഷികമായി. എന്നാൽ ഞാൻ ഇതിനെ കാണുന്നത് നിങ്ങളല്ല, യോസേഫ് പറയുന്നത് ശ്രദ്ധിച്ചോ, ദൈവം അത്രേ 8 വാക്യം എന്നെ ഇവിടെ അയച്ചത്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം ഒരുക്കിയ ഒരു വഴിയാണ് ഇത്. യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ഭയങ്കരമായ, ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും നീചമായ ഒരു പ്രവൃത്തി, അതിനെ യോസേഫ് എങ്ങനെയാ കണ്ടത്? വിരോധത്തോടു കൂടിയല്ല, അങ്ങനെ ചെയ്തവരോട് പിണക്കത്തോടു കൂടിയല്ല, പ്രതികാരത്തോടു കൂടിയല്ല, യോസേഫ് ദൈവത്തിന്റെ കരം അതിൽ കാണുകയാ. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. തന്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതിന് ദൈവം ഒരുക്കിയൊരു വഴിയാണത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരു പിണക്കവുമില്ല. നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. പ്രിയപ്പെട്ടവരെ, യോസേഫ് ദൈവീകമായ നിലയിൽ ചിന്തിക്കുക, ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യത്തെ യോസേഫ് കാണുകയാണ്. അതുകൊണ്ട് എന്തോരാശ്വാസമാണ് വന്നത് യോസേഫിന്റെ ഹൃദയത്തിൽ. എന്തൊരാശ്വാസമാണ്, എന്തൊരു സന്തോഷമാണ് ഈ വാക്കുകൾ കേട്ട തന്റെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ
എന്തൊരു വലിയ ആശ്വാസമാണ്. എന്നാൽ ഇങ്ങനെയല്ല, ദൈവികമായൊരു നിലയിലല്ല, മാനുഷികമായ നിലയിലായിരുന്നു യോസേപ്പ് ചിന്തിച്ചത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇവിടുത്തെ രംഗം എന്താകുമായിരുന്നു? ഈ സഹോദരന്മാർ ഭയചകിതരായി തീരുകയും യോസേപ്പ് അവരോട് അവരുടെ നീച പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യുകയും ചെയ്യുമായിരുന്നു. യോസേപ്പിന്റെ ഹൃദയം തന്നെ ദുഃഖത്താൽ മാത്രമല്ല, പ്രതികാരത്താൽ കോപത്താൽ നിറയും. ഈ സഹോദരന്മാര് ഭയവും വിഷമവും ഉള്ളവരായി, അവരുടെ ജീവിതം അവസാനിച്ചു, അവരുടെ സകലവും തീർന്നു എന്നുള്ള ആ വലിയ വിഷമസന്ധിയിൽ അവരാകുമായിരുന്നു. എന്നാൽ യോസേപ്പ് ദൈവീക കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കണ്ടതുകൊണ്ട് എന്തൊരു സമാധാനമാണ്, യോസേപ്പിന് എന്തോ ഒരു സന്തോഷമാണ്. യാതൊരു പ്രതികാരവുമില്ല, യാതൊരു പിണക്കവുമില്ല. സഹോദരന്മാരെ കണ്ടതിൽ അവന് സന്തോഷമാണ്. മാത്രമല്ല, സഹോദരന്മാർക്കോ ഭയപ്പെടുവാൻ യാതൊരു കാരണവും ഇല്ല, ഭയപ്പെടുവാൻ യാതൊരു കാരണവുമില്ല. അതിന്റെ താഴെ 14-15 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്, അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, പിന്നെ അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു, അതിന്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. എത്ര ശുഭകരമായ നിലയിലാണ് ഈ വലിയ സംഭവം അവസാനിച്ചത്. എന്താ അതിന്റെ കാരണം? എന്താ അതിന്റെ കാരണം? ജോസഫ് സോ ദിസ് സിറ്റുവേഷൻ ഫ്രം ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ. ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ, ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ, ദൈവത്തെ കുറിച്ചുള്ള കാര്യപരിപാടിയിൽ, കാര്യപരിപാടിയെ കുറിച്ചുള്ള അറിവിൽ യോസഫ് ഈ സംഭവത്തെ എടുത്തു. നോക്കുക, എന്തൊരു വലിയ വ്യത്യാസമാണ് അത് വരുത്തിയത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന, ദൈവത്താൽ സ്വാധീനിക്കപ്പെടുന്ന, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ചിന്താഗതിയുള്ള ഒരാള് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ അനുഭവത്തെയും ദൈവത്തിന്റെ കരത്താൽ നിയന്ത്രിതമായ സംഭവമായി കാണുമ്പോൾ കാര്യങ്ങൾ എത്ര ശുഭമായി തീരും. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ഞാൻ ക്ഷണിക്കട്ടെ. ഇതുപോലെ ഉള്ളതായ ഒരു രംഗം, ഒന്നല്ല, ഒന്നിലധികം രംഗങ്ങൾ ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. എന്നാൽ അതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രം ഞാനൊന്ന് കാണിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. ഇയ്യോബിന്റെ ചരിത്രവും എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇയ്യോബിന്റെ മക്കൾ എല്ലാവരും മരിച്ചു. ഇയ്യോബ് അതിനെ എങ്ങനെയാണ് കണ്ടത്? അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നോക്കുക. അവൻ വസ്ത്രം കീറി തലചരിച്ച് സാഷ്ടാംഗമിട്ട് നമസ്കരിച്ചു. 20-ാം വാക്യം. ഇനി 21, നഗ്നനായ ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. യോസേപ്പ് ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് നാം ഇതിനു മുമ്പ് വായിക്കുന്നുണ്ട്. ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രകാരം ചിന്തിക്കുന്നവൻ, ദൈവത്തെ കുറിച്ചുള്ള തന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് ചിന്തിക്കുകയും ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ദൈവീകമായ ദൃഷ്ടികോണത്തിലൂടെ കാണുകയും ചെയ്യുന്നവനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ട് തനിക്ക് സംഭവിച്ച വലിയ ട്രാജഡി, ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്? എത്രയോ ഭയങ്കരമായ ഒരു കാര്യമാണ് ഈ 1-ാം അധ്യായത്തിൽ സംഭവിച്ചത്. എന്നാൽ അതിനെ യോസേപ്പ് കാണുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിലും അവൻ പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ ഒരു ദുരന്തത്തിന്റെ നടുവിലും സമാധാനത്തോടെ, ദുഃഖമാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, എന്നാൽ സമചിത്തതയോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുവാൻ, അതിനെ നേരിടുവാൻ യോസേപ്പിന് കഴിഞ്ഞത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ദൃഷ്ടികോണത്തിലൂടെ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ, ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള അറിവിലൂടെ അവൻ ആ കാര്യത്തെ കണ്ടു. അതുകൊണ്ടാണ് സമാധാനത്തോടെ അതിനെ നേരിടാനായിട്ട് തനിക്ക് സാധിച്ചത്. എന്നാൽ ഈ നിലയിലുള്ള ഭക്തി ഇല്ലാതിരുന്ന, കാര്യങ്ങളെ ഈ നിലയിൽ കാണാൻ കഴിയാതിരുന്ന ഒരാളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് യോസേഫിന്റെ ഭാര്യ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്ത ഒരാള്. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ
ഈ സാഹചര്യത്തെ കണ്ടിട്ട് ഭാര്യ പറയുന്ന വാക്കൾ ശ്രദ്ധിക്കുക. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഇതാണ് നാച്ചുറൽ റെസ്പോൺസ്. പ്രാകൃതമായ അല്ലെങ്കിൽ സ്വാഭാവികമായി മനുഷ്യന് ഉണ്ടാകുന്ന പ്രതികരണമാണ് ഈ ഇയ്യോബിന്റെ ഭാര്യയുടെ പ്രതികരണം. അവൻ പറയ അവള് പറയുന്നത് ഇതെന്തൊരു കഷ്ടമാണ്, ദൈവം ഇങ്ങനെയാണ് നമ്മോട് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. അവനെ ത്വജിച്ചു പറഞ്ഞ് മരിച്ചു കളക. എന്നാൽ ഇയ്യോബ് അവളോട് പറയുന്ന മറുപടി എവിടെയുണ്ട്? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഒരേ സംഭവത്തെ ഇയ്യോബിന്റെ ഭാര്യ എങ്ങനെ കണ്ടു, ഇയ്യോബ് എങ്ങനെ കണ്ടു? ഇയ്യോബിന്റെ ഭാര്യ ദൈവത്തിന്റെ വലിയ ഒരു ക്രൂരകൃത്യമായിട്ട് കണ്ടു. ഈ ദൈവത്തെ ഇനി സേവിക്കാൻ പാടില്ല എന്നുള്ള നിഗമനത്തിൽ അവൾ വന്നു ചേർന്നു. എന്നാൽ ഇയ്യോബ് ആകട്ടെ, അവന്റെ ഇയ്യോബിന്റെ നിഗമനം എന്താ? ദൈവമാണ് തന്നത്, ദൈവം എടുത്തു, അതിൽ യാതൊരു ദോഷവുമില്ല. ഈ പുസ്തകം 13 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ഇയ്യോബിന്റെ ചിന്ത എന്താണ് എന്ന് വേറൊരു സന്ദർഭത്തിൽ ഇയ്യോബ് വെളിപ്പെടുത്തുന്നുണ്ട്. 13:15 പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇയ്യോബിന്റെ പ്രതികരണം നോക്കുക, എത്ര വ്യത്യസ്തമായ ഒരു പ്രതികരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവീകമായ ദൃഷ്ടികോണത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ കാര്യത്തെ കാണത്തക്കവണ്ണം നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുവാൻ ദൈവാത്മാവിനെ നാം അനുവദിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഈ നിലയിൽ കയ്പോടുകൂടെ വിദ്വേഷത്തോടുകൂടെ ദൈവത്തോടുള്ള പകയോടുകൂടെ നോക്കിക്കാണാനിടയാകും. എന്നാൽ ദൈവത്തോട് ചേർന്ന് ദൈവഭക്തനായി നടക്കുന്ന ഒരാള് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എന്നുള്ള മനോഭാവം എടുത്തു. ദാവീദിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്ക് നോക്കാം. ശമുവേലിന്റെ 2 16 അവിടെ തന്റെ മകനായ അബ്ശാലോമിനെ ഭയപ്പെട്ട് ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്നതാണ് അവിടുത്തെ രംഗം. അങ്ങനെ ഓടിപ്പോകുമ്പോൾ അതിന്റെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷിമയി എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വന്നു. അതിന്റെ താഴെ നാം വായിക്കുന്നുണ്ട്, അവൻ ദാവീദിനെ ശപിച്ച് കല്ലും പൂഴിയും ഒക്കെ വാരി എറിഞ്ഞുകൊണ്ട് രക്തപാതക, നീജ പോ പോ, ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു, അവന് പകരമല്ലോ നീ രാജാവായത് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ദൂഷണത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അരികിൽ കൂടെ പോവുകയാ. ദാവീദിന്റെ അനുചരന്മാര് ചോദിച്ചു, രാജാവേ ഞങ്ങൾ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ. രാജാവ് തന്നെ വളരെ സങ്കടത്തോടുകൂടെ കൊട്ടാരപ്പെട്ട് ഓടുന്ന ഈ സന്ദർഭത്തിൽ ആ രാജാവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് രക്തപാതക നീജ എന്ന് വിളിച്ചുകൊണ്ട് കല്ലും പൂഴിയും വാരിയിട്ട് രാജാവിനെ എറിഞ്ഞുകൊണ്ട് ഒരുവൻ സമീപത്തോടെ നടക്കയാ. അതിനെ ദാവീദ് എങ്ങനാണ് കണ്ടത്? നമുക്കറിയാം ദാവീദ് ദൈവീകമായ ആലോചന ഉള്ള ദൈവത്തോട് ചേർന്ന് നടന്ന ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും പൊതുവെ ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ടാണല്ലോ വിചാരിക്കുന്നത്. ദാവീദ് എന്താ പറഞ്ഞത്? അതിന്റെ 11 വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു, പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ അവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവ അത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. എന്നെ ഈ നിലയിൽ ശപിച്ച് ചീത്ത പറയുവാൻ യഹോവ അവനെ അനുവദിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു പ്രതികാരവും എന്നോട് ചെയ്യാൻ പോകണ്ട. യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഈ ശാപത്തിന് പകരം ഒരുപക്ഷെ എനിക്ക് അനുഗ്രഹം നൽകുമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഇരിക്കുക എന്ന് പറഞ്ഞ് ദാവീദ് തന്നെത്താൻ ആശ്വസിപ്പിക്കുകയും തന്റെ അനുചരന്മാരെ അടക്കുകയും ചെയ്യുകയാണ്.
ദാവീദിന് ഈ കാഴ്ചപ്പാടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ നിമിഷം തന്നെ അവനെ ഞാൻ ചെന്നവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് അബിഷായി പറഞ്ഞ നിമിഷത്തിൽ രാജാവ് അതിന് ഉത്തരവ് കൊടുക്കുകയും ഈ ഷമിയുടെ തല വെട്ടിക്കളയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ രാജാവ് അങ്ങനെ പെരുമാറായിരുന്നു എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ എനിക്ക് സംഭവിക്കുന്ന ഈ ദോഷത്തിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ കാണും. ദൈവം അവന്റെ ഈ സങ്കടം ഒരു ദിവസം മാറ്റുമെന്നുള്ള ദൈവീക ദൃഷ്ടികോണത്തിലൂടെ ആ കാര്യത്തെ കണ്ടതുകൊണ്ട് വളരെ സമാധാനത്തോടെ സമചിത്തതയോടുകൂടെ ദാവീദ് ആ രംഗത്തെ കൈകാര്യം ചെയ്യുകയാണ്. ശമുവേലിന്റെ ഒന്നാം പുസ്തകം 17 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് ശമുവേൽ 17 അധ്യായത്തിൽ നാം വായിക്കുന്നത് ഗോല്യാത്തിനെ ദാവീദ് കൊന്ന ആ സംഭവമാണ്. ഒന്ന് ശമുവേൽ 17 അധ്യായം. അവിടെ ദാവീദ് ആ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുന്നതും പിന്നെ അവൻ ചെയ്യുന്നതുമായ കാര്യങ്ങൾ അവിടെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് ആ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ ഗോല്യാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന രംഗമാണ് അവൻ കാണുന്നത്. ആ രംഗത്ത് ഗോല്യാത്തിനോട് എതിർത്ത് നിൽക്കുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല. അവരുടെ രാജാവായ ശൗൽ പോലും ഭയപ്പെട്ട് ഓടുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ അവസരത്തിൽ ഒരു മനുഷ്യൻ പോലും മുന്നോട്ട് വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ ഏതെങ്കിലും സഹായം അവർക്ക് ലഭിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാതെ അവരുടെ ദൈവത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ശൗലോ ഇസ്രായേൽ മക്കളോ ആരും പറയാതിരിക്കുന്ന വേളയിൽ ആ യുദ്ധരംഗത്ത് വന്ന ദാവീദ് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണം. 26 വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഞാൻ വായിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആ. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവർ ദൈവജനമാണ് ഇസ്രായേൽ, അവർക്കെതിരെയാണ് ഈ ഗോല്യാത്ത് വെല്ലുവിളി നടത്തുന്നത്. എന്നാൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമെന്ന് അവരുടെ ഇസ്രായേൽ രാജാവായ ശൗലോ അവരുടെ മധ്യത്തിൽ ഒരൊറ്റ ആള് പോലും പറയുന്നില്ല. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല, ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് ഒരു വാക്കവര് പറയുന്നില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ ആ യുദ്ധക്കളത്തിൽ ദാവീദ് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരുവനായിരുന്നു കൊണ്ട് ഈ യുദ്ധക്കളത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദ് കാണുകയാണ്. ദാവീദ് പറയുന്നത് ഗോലിയാത്തിനെ കുറിച്ച് പറയുന്നു നോക്കുക, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ, അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ, ഈ മല്ലനെന്നോ ഈ ജയന്റ് എന്നോ ഒന്നും അല്ല പറയുന്നത്, വെറും അഗ്രചർമ്മിയായി ഫെലിസ്ത്യനായിട്ട് ഈ ഗോലിയാത്തിനെ ദാവീദ് കാണുകയാണ്. അതിന്റെ 36 വാക്യത്തിൽ ജീവനുള്ള ദൈവം എന്ന് അവൻ പറയുന്നു. 37 വാക്യത്തിൽ കരടിയുടെ കയ്യിൽ നിന്നും സിംഹത്തിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം. പിന്നെ അതിന്റെ താഴോട്ട് നാം വായിച്ചു വരുമ്പോൾ അതിന്റെ 46-47 വാക്യങ്ങളിൽ ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ വരുന്നു, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയും. 47 വാക്യം, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ നേതാവായ ശൗലോ ഇസ്രായേൽ മക്കളുടെ ആരുമോ ഒരു വാക്കുപോലും ദൈവത്തെ കുറിച്ച് പറയാതെ ഭയചകിതരായി ഗോല്യാത്തിന്റെ മുമ്പിൽ നിന്ന് ഓടുന്ന ഈ സന്ദർഭത്തിൽ ദാവീദ് ആ യുദ്ധക്കളത്തെ അല്ലെങ്കിൽ ഗോല്യാത്തിനെ കണ്ടത് എങ്ങനെയാണ്? വെറും അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ, ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിക്കുന്ന ഒരു അഗ്രചർമ്മി. മാത്രമല്ല, ഈ ദൈവം ഇവിടെ ഉണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവീക കാഴ്ചപ്പാടിലൂടെ അവൻ കണ്ടു. ശൗലും കാഴ്ച കൂട്ടരും സാധാരണ കാഴ്ചപ്പാടിലൂടെയാണ് കണ്ടത്. അതുകൊണ്ടാണ് അവർ ഭയപ്പെട്ട് ഓടിയത്. എന്നാൽ ദാവീദ് ആ രംഗത്തെ ദൈവീകമായ കാഴ്ചപ്പാടിലൂടെ, അവന് ദൈവത്തെ കുറിച്ചുണ്ടായിരുന്ന അറിവിന്റെ വെളിച്ചത്തിൽ, ദൈവ സ്വഭാവത്തെ കുറിച്ച് അവൻ അറിയാമായിരുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ അവൻ ദൈവത്തെ ആ രംഗത്തെ കണ്ടു. അതുകൊണ്ടാണ് അവന് ഇത്ര ധൈര്യം വന്നത്. അതുകൊണ്ടാണ് മുന്നോട്ട് പോയി ഈ ഗോല്യാത്തിനെ തോൽപ്പിക്കാനായിട്ട് അവന് സാധിച്ചത്. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൽ കാണുന്ന മറ്റൊരു രംഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കട്ടെ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് അവിടെയും ഉള്ളത്. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൽ
ഇസ്രയേൽ മക്കളിൽ നിന്ന് 12 പേരെ സ്പൈസ് ആയിട്ട് അതായത് ദേശം ഒറ്റുനോക്കുന്നവരായിട്ട് മോശ അയക്കുന്ന കാര്യമാണ് നാം വായിക്കുന്നത്. അവര് വന്ന് പറഞ്ഞ മറുപടി നാം അതിന്റെ 13:31 വായിക്കുന്നുണ്ട്. ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു. 32 ഞങ്ങൾ സഞ്ചരിച്ചൊറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. അവിടെ ഞങ്ങൾ കണ്ടവരൊക്കെ അതികായന്മാർ. ഞങ്ങൾ മന്നന്മാരുടെ സന്തതികളെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും അങ്ങനെ തന്നെ തോന്നി. 14 ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത് അവരെല്ലാവരും കരയാനായിട്ട് തുടങ്ങി. ഞങ്ങളെക്കാൾ ശക്തരായ ശത്രുക്കൾ മല്ലന്മാർ വസിക്കുന്ന ഇടമാണ് ആ പ്രദേശങ്ങൾ. അവരുടെ നേരെ ചെന്ന് യുദ്ധം ചെയ്യുവാനോ അവരെ പിടിച്ചെടുക്കുവാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. നാം അവർക്ക് ഇരയായിത്തീരുമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജനത്തെ അധൈര്യപ്പെടുത്തുകയും അവർ നിലവിളിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. അവർ നോക്കിയപ്പോ മല്ലന്മാർ ശക്തന്മാരാ, അവരുടെ പട്ടണങ്ങൾ വലിയ പട്ടണങ്ങളാ. നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള കാഴ്ചയാണ് അവര് കണ്ടത്. എന്നാൽ അവരുടെ മധ്യത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന ദൈവത്തിന്റെ മനസ്സുള്ള ദൈവത്തെ അടുത്ത് അറിയാവുന്ന ഒരു യോശുവയും കാലേബും ഉണ്ടായി. അവര് ഈ 12 കൂട്ടത്തിൽ പെട്ടവർ തന്നെയാ. ഇതേ സിനേറിയോ ഇതേ രംഗം തന്നെയാണ് അവരും കണ്ടത്. ഈ 12 ഒരേ രംഗമാണ് കണ്ടത്. എന്നാൽ 10 പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 2 പറയുകയാണ്. 13:30 കാലേ മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇനി 14 8 വാക്യം നോക്കുമ്പോൾ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. താഴെ 9 നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. നോക്കുക, ഒരേ കാര്യത്തെ 2 എങ്ങനാ നോക്കിക്കണ്ടത്? ഇവരിങ്ങനെ കാണാനുള്ള കാരണം എന്താണ്? പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോടും ഉൾപ്പെടെ പ്രത്യക്ഷനായി കൊടുത്ത വാഗ്ദത്തം, ഞാൻ ഇവരെ ഈ ദേശത്ത് നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്ന് ആക്കും എന്നാണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവർ വിശ്വസിച്ചു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞപോലെ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള അവരുടെ അറിവ്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള അവരുടെ അറിവ്, ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളിലുള്ളവരുടെ ആശ്രയം, അത് അവരുടെ ചിന്താഗതിയെ രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് ഈ വലിയ പോരാട്ടത്തിന്റെ മധ്യത്തിൽ അവരതിനെ വ്യത്യസ്തമായ നിലയിൽ കണ്ടു. ഫിലിപ്പി ലേഖനം 1 പൗലോസ് ഒരു രംഗത്തെ നേരിട്ട ഒരു വിധം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പി ലേഖനം 1:17 ചിലര് പൗലോസിന് കഷ്ടം വരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് ചിലരത് സ്നേഹത്താൽ ചെയ്യുന്നു. അതിന്റെ 15 ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. എന്നാൽ മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. 18 പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നോക്കുക, പൗലോസിന്റെ ജീവിതത്തിൽ പുതിയ നിയമത്തിലെ ഒരു രംഗമാണല്ലോ. ചില ആളുകൾ പൗലോസിനോടുള്ള വിരോധം നിമിത്തം, അസൂയയും പിണക്കവും നിമിത്തം സുവിശേഷം പ്രസംഗിക്കുക. അവരോട് ന്യായമായിട്ട് സ്വാഭാവികമായി വിരോധവും അവരോട് പ്രയാസവും പ്രതികാരവും ഒക്കെയാണ് തോന്നാൻ സാധ്യതയുള്ളത്. എന്നാൽ പൗലോസ് ദൈവത്തോട് അടുത്ത് നടക്കുന്ന ഒരുവനായിരുന്നുകൊണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവനായിരുന്നുകൊണ്ട് പൗലോസ് പറയാണ്, അവര് സുവിശേഷമല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. എങ്ങനെയാണ് പൗലോസിന് വിരോധമായി അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ സന്തോഷിക്കാൻ പൗലോസിന് കഴിഞ്ഞത്? തന്റെ ചിന്താഗതി ദൈവീകമായ ചിന്താഗതിയായി. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ.
എന്റെ സഹോദര സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും അനേക സന്ദർഭങ്ങൾ, അനേക കാര്യങ്ങൾ നാം ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുക. നാം ദൈവീകമായ നിലയിൽ അതിനെ കണ്ട് പ്രതികരിക്കുമെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ധൈര്യവും ഉണ്ടാകും. എന്നാൽ ദൈവീകമായ നിലയിലല്ല, സാധാരണ മനുഷ്യർ, ലോകമനുഷ്യർ കാണുന്ന പോലെ നാം കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്താൽ നമുക്ക് തന്നെ മനപ്രയാസം, നമുക്ക് തന്നെ വിരോധം, നമുക്ക് തന്നെ പ്രയാസം, മാത്രമല്ല മറ്റുള്ളവർക്കും അതിന്റെ വൈഷമ്യങ്ങൾ ഉണ്ടാകും. ഒരേ കാര്യത്തെ രണ്ട് കൂട്ടർ എങ്ങനെ കണ്ടു എന്നുള്ളത് നാം നോക്കുകയായിരുന്നു. നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ ആത്മാവ് പുതുക്കുവാൻ, അവന്റെ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ, ദൈവവചനത്തിലെ സത്യങ്ങൾക്കനുസരണമായി നമ്മുടെ ചിന്താഗതികൾ മാറ്റപ്പെടുവാൻ നാം അനുവദിക്കുമെങ്കിൽ, ദൈവാത്മാവിന് നമ്മെ തന്നെ നാം അനുദിനം കീഴ്പ്പെടുത്തി കൊടുക്കുമെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകും. ജീവിതത്തെ കാണേണ്ടതുപോലെ എത്ര വലിയ വൈഷമ്യത്തെയും ദൈവീകമായ ദൃഷ്ടികോണത്തിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കാനിടയാകും. വരുന്ന ദിവസങ്ങളിൽ ലോകമനുഷ്യർ കാണുന്ന പോലെ അല്ല, ദൈവമനുഷ്യർ കാണുന്ന പോലെ കാര്യങ്ങളെ കാണുവാൻ, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ ദൃഷ്ടികോണം ശരിയായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഉത്തേജിപ്പിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.